നമസ്കാരം, ഞാൻ ഉമ്മക്കുട്ടിയാണ്. അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളത്തിലെ നിറഭേദങ്ങൾ എന്ന യൂണിറ്റ് ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിഷുക്കണി എന്ന പാഠവും അതിലെ മറ്റു പ്രവർത്തനങ്ങളും ചെയ്യാം. വിഷുക്കുറിപ്പും തയ്യാറാക്കാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രശസ്ത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ എം ടി വാസുദേവൻ നായരുടെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമായ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് വിഷുക്കണി. ദാരിദ്ര്യം നിറഞ്ഞ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അന്നത്തെ വിഷു അനുഭവങ്ങളെക്കുറിച്ചുമാണ് എം ടി ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ആദ്യം നമുക്ക് വിഷുക്കണി എന്ന പാഠം വായിക്കാം. വിഷുക്കണി. ഓ, ഇന്ന് വിഷു ആണ്. എൻ്റെ പടക്കം എന്ന ചെറുകഥയിലെ കുട്ടി ഞാൻ തന്നെയാണ്. കുട്ടിക്കാലത്ത് പടക്കം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അന്ന് യുദ്ധമൊക്കെയാണ്. കോഴിക്കോട് പോലുള്ള നഗരങ്ങളിൽ മാത്രമേ പടക്കം കിട്ടുകയുള്ളൂ. അവയ്ക്ക് വലിയ വിലയുമാണ്. എൻ്റെ വല്യമ്മയുടെ മകൻ കോഴിക്കോട്ട് നിന്നും വരുമ്പോൾ ധാരാളം പടക്കം കൊണ്ടുവരും. ഞങ്ങൾ കുട്ടികൾ ചില സൂത്രങ്ങൾ കണ്ടുപിടിച്ചു. തീപ്പെട്ടിയിൽ നിന്ന് മരുന്നെടുത്ത് താക്കോലിൻ്റെ ദ്വാരത്തിനുള്ളിൽ വെച്ചിട്ട് ഒരാണി ഉപയോഗിച്ച് വെടി പൊട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങളുടെ വീടുകളിലും ഇങ്ങനെ പടക്കം പൊട്ടിയിരുന്നു. കഥയിൽ പറയുന്നു ഭഗവതിയുടെ കാശെടുത്തു എന്നും മറ്റും. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പഴയ ഒരു പാരമ്പര്യത്തിൽ ധാരാളം കൃഷിയും മറ്റുമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ ബാല്യമായപ്പോൾ വസ്തുവകകളുടെ ഭാഗമൊക്കെ കഴിഞ്ഞിരുന്നു. അച്ഛൻ സിലോണിലായിരുന്നു. അവിടെ നിന്ന് അയച്ചു തരുന്ന ചെറിയ തുക കൊണ്ട് വേണം എല്ലാവർക്കും കഴിയാൻ. ഞങ്ങൾ അമ്മയും നാലു മക്കളും ചെറിയമ്മയും കുട്ടികളും. അതിൽ ചിലരൊക്കെ പഠിച്ചിരുന്നു. അങ്ങനെ വളരെ പരിമിതമായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് വിഷുക്കാലത്ത് പടക്കത്തിനൊരു പരിഗണനയും വീട്ടിലില്ലാതിരുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം വീട്ടിൽ കുട്ടികൾക്ക് ഭക്ഷണം നേരത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിനിടയിൽ 2 ഉറുപ്പികയുടെ പടക്കം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഒരുപക്ഷെ ഈ പ്രയാസങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും അമ്മ ഓർത്തിരിക്കാം ഇതൊന്നും എൻ്റെ കുട്ടികൾ അറിയണ്ട എന്ന്. കുട്ടികൾക്ക് ആഹാരം തികയുന്നില്ല എന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ചോറ് വിളമ്പിക്കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ, വയറ് നിറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ ഒരുതരം നിസ്സഹായത അവിടെ ഉണ്ടായിരുന്നു. അതാരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ട് കാര്യവുമില്ല. പാഠത്തിൻ്റെ ഈ ഭാഗം നമ്മൾ വായിച്ചല്ലോ. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. വിഷു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. വിഷു കുറിപ്പ്. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഭാരതത്തിലെ കാർഷിക പഞ്ചാംഗത്തിലെ ആദ്യ ദിനമാണ് കേരളത്തിൽ വിഷുവായി ആഘോഷിക്കുന്നത്. വിത്തിടലുമായി ബന്ധപ്പെട്ട ഉത്സവമായ വിഷുവിനോടനുബന്ധിച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. മേടമാസം 1-ാം തീയതി പുലർച്ചെയുള്ള ആദ്യ കാഴ്ചയെ കണി കാണാൻ എന്ന് പറയുന്നു. ഈ കാഴ്ചയായിരിക്കും ആ വർഷത്തെ മുഴുവൻ ഐശ്വര്യങ്ങളെയും സ്വാധീനിക്കുക എന്ന വിശ്വാസമുണ്ട്. അതിനാൽ മനോഹരവും സുന്ദരവുമായ കണി ഒരുക്കി വയ്ക്കുന്നു. ഇതിന് വിഷുക്കണി എന്ന് പറയുന്നു. ചക്ക, മാങ്ങ, നാളികേരം, അരി, പഞ്ചധാന്യങ്ങൾ, വെള്ളരിക്ക തുടങ്ങിയ കാർഷിക വിളകളും കൊന്നപ്പൂവ്, സ്വർണം, നാണയം, വെള്ളമുണ്ട് തുടങ്ങിയവയും നിലവിളക്കും കണിയൊരുക്കാൻ ഉപയോഗിക്കുന്നു. വീട്ടിലെ മുതിർന്ന ആൾ തലേ ദിവസം രാത്രി തന്നെ കണിയൊരുക്കി വയ്ക്കും. കണി കാണേണ്ട സമയമാകുമ്പോൾ വീട്ടമ്മ വീട്ടിലെ എല്ലാവരെയും കണി കാണാൻ വിളിച്ചുണർത്തുന്നു. കണ്ണുമടച്ച് ചെന്ന് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കാർഷിക സമൃദ്ധിയുടെ കാഴ്ചയാണ്. കണി കണ്ടു കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെ വക കൈനീട്ടവും പലഹാരങ്ങളും നൽകുന്നു. കുട്ടികൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും പടക്കം പൊട്ടിച്ചും വിഷു ആഘോഷിക്കുന്നു. കൂട്ടുകാരി ചിത്രം നോക്കൂ.
വിഷുക്കണി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം വീട്ടിൽ കുട്ടികൾക്ക് ഭക്ഷണം നേരത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിനിടയിൽ 2 രൂപയുടെ പടക്കം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എന്തായിരിക്കും MT ഈ പ്രസ്താവനയിലൂടെ നമ്മളോട് പങ്കുവെക്കുന്നത്? കൃഷിയും മറ്റും ധാരാളമുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നു MTയുടേത്. ഒരു കൂട്ടുകുടുംബത്തിലാണ് MT ജനിച്ചത്. കുടുംബത്തിൽ വസ്തുവകകൾ ഭാഗം വെച്ച് വെവ്വേറെയായതിനെ തുടർന്നാണ് ജോലി തേടി MTയുടെ അച്ഛൻ സിലോണിലേക്ക് പോകുന്നത്. അച്ഛൻ സിലോണിൽ നിന്ന് അയക്കുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് അമ്മയും 4 മക്കളും ചെറിയമ്മയും മക്കളും എന്നിവർ അടങ്ങുന്ന കുടുംബം കഴിഞ്ഞിരുന്നത്. വളരെ പരിമിതമായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ. കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൃത്യമായി നൽകുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നീ അടിസ്ഥാന ആവശ്യങ്ങളിൽ മാത്രമാണ് അമ്മ ശ്രദ്ധിച്ചിരുന്നത്. വിഷുവിന് കുട്ടികൾക്ക് പടക്കം വാങ്ങാൻ 2 രൂപ ചെലവാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ കയ്പ് നിറഞ്ഞ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് MT ഈ വരികളിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇങ്ങനെ ഞങ്ങളുടെ വീടുകളിലും പടക്കം പൊട്ടിയിരുന്നു. പടക്കം പൊട്ടിക്കാനുള്ള ആഗ്രഹം MT എങ്ങനെയാണ് നിറവേറ്റിയത്? വിഷുവിന് പടക്കം വാങ്ങാൻ പണമില്ലാത്തതിനാൽ കുട്ടികൾ ഒരു സൂത്രം കണ്ടുപിടിച്ചു. തീപ്പെട്ടിയിൽ നിന്ന് മരുന്നെടുത്ത് താക്കോലിൻ്റെ ദ്വാരത്തിൽ തിരുകി ആണി ഉപയോഗിച്ച് വെടി പൊട്ടിക്കുന്ന ഒരു വിദ്യയുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും പടക്കം പൊട്ടുമ്പോൾ MTയുടെ വീട്ടിലും ഈ സൂത്രം ഉപയോഗിച്ച് കുട്ടികൾ പടക്കം പൊട്ടിക്കുമായിരുന്നു. വിഷുക്കണി എന്ന പാഠം ഇവിടെ തീരുന്നില്ല കേട്ടോ. വിഷുക്കണിയുടെ ആദ്യ ഭാഗവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഇതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമാനുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം, ഞാൻ ഉമ്മുക്കുട്ടിയാണ്. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളത്തിലെ നിറഭേദങ്ങൾ എന്ന യൂണിറ്റാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിഷുക്കണി എന്ന പാഠവും അതിലെ മറ്റു പ്രവർത്തനങ്ങളും ചെയ്യാം. വിഷുക്കുറിപ്പും തയ്യാറാക്കാം. 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രശസ്ത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ MT വാസുദേവൻ നായരുടെ അനുഭവ കുറിപ്പുകളുടെ സമാഹാരമായ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് വിഷുക്കണി. ദാരിദ്ര്യം നിറഞ്ഞ തന്റെ കുട്ടിക്കാലത്തെ കുറിച്ചും അന്നത്തെ വിഷു അനുഭവങ്ങളെ കുറിച്ചുമാണ് MT ഈ അധ്യായം.